നായ്ക്കൾക്ക് ഭക്ഷണം നൽകി മാതൃകയാവുകയാണ് കൊടകര കാവിൽ തെക്കേടത്ത് വീട്ടിൽ വിജയ. ലോക്ഡൌൺ ആരംഭിച്ചതോടെ തെരുവിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും തയ്യാറായി വരുന്നുണ്ട്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ വരുന്ന ഒരു വിഭാഗമാണ് തെരുവു നായകൾ. കൊടകരയിലെ തെരുവിൽ കഴിയുന്ന നായകൾക്കാണ് വിജയ ഭക്ഷണം നൽകുന്നത്. ഇതാദ്യമായല്ല വിജയ തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള തെരുവു നായകൾക്ക് ഒന്നര വർഷത്തോളമായി ദിവസവും വിജയ ഭക്ഷണം നൽകി വരുന്നുണ്ട്. തൃശൂരിലെ വിജയശ്രീ കണ്ണാശുപത്രിയിലെ ജീവനക്കാരിയായ വിജയ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുപോകുന്ന ആഹാര സാധനങ്ങളാണ് തെരുവിൽ കഴിയുന്ന നായകൾക്ക് നൽകുന്നത്. കയ്യിൽ ഭക്ഷണമില്ലെങ്കിൽ തന്നെ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ബിസ്ക്കറ്റുകളും റൊട്ടിയും വാങ്ങി നൽകാറുണ്ട്. നമ്മൾ ലോക്ഡൌണിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തെരുവുകളിൽ താമസിക്കുന്ന മനുഷ്യർക്കും ഭക്ഷണം ലഭിക്കാറുണ്ട്. എന്നാൽ തീർത്തും പട്ടിണിയായത് തെരുവിൽ ജീവിക്കുന്ന നായകളാണ്. പട്ടികൾക്ക് ഇപ്പൊ ഭക്ഷണമൊന്നും ഇല്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും ഒന്നും കൊടുക്കണില്ല. പക്ഷെ നമുക്ക് കിട്ടാവുന്ന എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉപകാരമാണ്. മിണ്ടപ്രാണികളല്ലേ, നമുക്കൊരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന എന്തെല്ലാം വിഷമങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് അവർക്കും. പക്ഷെ അവർക്ക് ഇപ്പൊ ആരോട് ചോദിക്കാൻ പറ്റില്ല. തേരാപാര നടക്കുക, അല്ലാതെ എന്താ കല്ലെടുത്ത് എറിയുക, ഇതാണ് ലോകം ചെയ്യണത്. അപ്പോൾ കിട്ടാവുന്ന എന്തെങ്കിലും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്ന് മാത്രമേ ഉള്ളൂ. വിശപ്പ് എല്ലാവർക്കും തുല്യമാണ്. എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ചു ചേർത്ത് നിർത്തണമെന്നാണ് വനജ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.